നമ്മുടെ മാസ ആദ്യത്തെ ക്ലാസ് ആണല്ലേ ഏപ്രിലെ ആദ്യത്തെ ആണ് വരാൻ പോകുന്നത് ഏപ്രിൽ ഒന്ന് അപ്പം ഏപ്രിൽ ഒരു ഒന്നിനൊരു പ്രത്യേകതകളുണ്ട് നമ്മുടെ കേരള ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജില്ല ഫോം ചെയ്തത് ഡിസ്ട്രിക്ട് ഫോം ചെയ്തത് എറണാകുളം എറണാകുളം ഫോം ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഏപ്രിൽ ഫസ്റ്റിനാണ് അപ്പോൾ അതിൻ്റെ അറുപത് അറുപത്തി മൂന്നാമത്തെ വാർഷികമാണ് അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക ഏപ്രിൽ ഒന്നിനെ പറ്റി അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം കാരണം ഫെയർ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ബീഹാറിന് ഒരു പൊൻതൂവൽ കിട്ടിയിരിക്കുകയാണ് കേട്ടോ ബീഹാറിലെ രണ്ട് സിറ്റീസിന് ഗ്രീൻ എനർജി എഫിഷ്യൻറ്റ് ആക്കി മാറ്റാൻ പോവാണ് സോളാർ എനർജിയാണ് കേട്ടോ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഗ്രീൻ എനർജി ഗ്രീൻ എനർജി ടൗൺസ് ആയിട്ട് മാറാൻ പോവാണ് ബീഹാറിലെ രണ്ട് സിറ്റീസ് ഏതൊക്കെയാണ് ടൗൺസ് രാജ്ഗീർ ആൻഡ് ബോധ്ഗയ രാജ്ഗീറും ബോധഗയാണ് ഇങ്ങനെ ഗ്രീൻ ഇതായിട്ടുള്ള ഗ്രീൻ എനർജി എഫിഷ്യൻ ടൗൺസായിട്ട് മാറാൻ പോകുന്നത് ദ ഗ്രീൻ എനർജി സപ്ലൈ റിക്വയേർഡ് ഫോർ റണ്ണിംഗ് ദ ടൗൺസ് ആൻഡ് വിൽ ബി ഡെവലപ് ആൻഡ് സപ്ലൈ ചെയ്യുന്നത് ആരാണ് ആൻഡ് സപ്ലൈഡ് ബൈ ദ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സോളാർ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻ്റ് കീഴിലുള്ള ഏക ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന എസ് ഇ സി ഐ എന്ന് പറയുന്നത് കേട്ടോ സോള സോളാർ എനർജിയുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏക സെൻട്രൽ ഗവൺമെൻറ്റ് കീഴിലുള്ള ഒരു സ്ഥാപനമാണിത് അത് ഈ പറയുന്ന എസ് സി എസ് ഇ സി ഐ ആണ് രാജ്ഗീറിനെയും ബോധ്ഗയനെയും ഗ്രീൻ എനർജി എഫിഷ്യൻറ്റ് ആക്കി മാറ്റാൻ പോകുന്നത് ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ദ ഈ പറയുന്ന എസ് സി സി ഐ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ദ അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രിയുടെ കീഴിലാണ് നമ്മുടെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് ഫോം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പം ഈ പറയുന്ന എസ്ഇ സി ഐ ആണ് ബോധ്ഗയനെയും അതുപോലെ രാജ്ഗീറിനെയും സോളാർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൗൺസ് ആക്കി മാറ്റാൻ പോകുന്നത് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട് കേട്ടോ ഇതിനെപ്പറ്റി അതായത് ഈ ആദ്യം ഈ രണ്ട് സിറ്റീസിലും കൊണ്ടു ശേഷം പിന്നീട് പാറ്റ്ന മു മുതലായിട്ടുള്ള കോർപ്പറേഷൻ ഓഫീസുകളിലും മുനിസിപ്പൽ ഓഫീസുകളിലൊക്കെ ഈ പറയുന്ന എനർജി യൂസ് ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ന്യൂസാണ് രാജ്ഗീർ ആൻഡ് ബോധ്ഗയ വിട്ടു ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മാൻ പതിനഞ്ച് ലക്ഷം രൂപയോളം ദ ഗ്രേറ്റസ്റ്റ് ആ ഒരു അവാർഡാണ് ഇന്ത്യയിൽ തന്നെ സരസ്വതി സമ്മാൻ പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള സരസ്വതി സമ്മാൻ ടു തൗസൻഡ് ട്വൻറ്റിന് അർഹനായിരിക്കുന്ന ഒരാളുണ്ട് ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ സരസ്വതി വിന്നർ ദളിത് സരസ്വതി വിന്നറാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഡോക്ടർ ശരൺകുമാർ ലിംപാലെ ശരൺകുമാർ ലിമ്പാലയ്ക്കാണ് ഇത്തവണത്തെ സരസ്വതി സമ്മാൻ ടു തൗസൻഡ് ട്വന്റി കിട്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്വന്റി ടു ലാംഗ്വേജസ് നിന്നും സരസ്വതി സമ്മാൻ കൺസിഡർ ചെയ്യാറുണ്ട് ഇദ്ദേഹം ഏത് ലാംഗ്വേജിലുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ മറാത്തി മറാത്തിയിലുള്ള സനാതൻ എന്ന കൃതിക്കാണ് സനാതൻ എന്ന് പറയുന്ന മറാത്തിയിലുള്ള കൃതിക്കാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയിരിക്കുന്നത് അവാർഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇറ്റ് ഈസ് ഡോക്ടർ ശരൺകുമാർ ലിംപാലയാണ് ഇത്തവണത്തെ സരസ്വതി ഫസ്റ്റ് ദളിത് 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 വിന്നർ ആണ് ആൻഡ് ആൻഡ് സോഷ്യൽ ഹിസ്റ്റോറിക്കൽ ഓഫ് സ്ട്രഗിൾ വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഭംഗിയായി ചൂണ്ടിക്കാട്ടുന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റും കൂടിയാണ് ഇദ്ദേഹം ഇൻറ്റി വൺ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു വലിയ ആയിട്ടുള്ള ഒരു അവാർഡാണിത് ഇത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്തവണ ഇതിന് അർഹനായിരിക്കുന്ന ആളാരാണ് നമ്മുടെ ഡോക്ടർ ശരൺ കുമാർ ലിംപാലെ ശരൺ കുമാർ ലിംപാലെ ഇനി നെക്സ്റ്റ് ന്യൂസ് ആകാം ഈസ് പ്ലാനിങ് ടു ഇൻട്രോഡ്യൂസ് എ ഫോർട്ടീൻ ഡിജിറ്റ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ടു എവറി പ്ലോട്ട് ഓഫ് ഇന്ത്യ അതായത് ലാൻഡ് ഇൻ ഇന്ത്യ ലാൻഡിൻ്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ വരാൻ പോവാണ് ഫോർട്ടീൻ ഡിജിറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ടു എവറി പ്ലോട്ട് ഓഫ് ലാൻഡ് ഇൻ ഇന്ത്യ ഇത് ആദ്യം ഇത് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇത് ആദ്യത്തെ ഒരു പത്ത് സ്റ്റേറ്റ്സിലാണ് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഓൾ ഇന്ത്യ കൊണ്ടുവരാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അസ് പെർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സസ് യുണീക്ക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ യുണീക് ലാൻഡ് പാഴ്സൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ യു എൽ പിൻ യു എൽ പിൻ യു എൽ പി ഐ എൻ സ്കീം വാസ് ലോഞ്ച് ടെൻ സ്റ്റേറ്റ്സ് ദിസ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി വണില് രണ്ട് പത്ത് സ്റ്റേറ്റ്സിലേക്കായിട്ടാണ് ഈ പറയുന്ന സ്കീം ലോഞ്ച് ചെയ്തത് ആൻഡ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടിയിട്ട് യു പി യു എൽ പി എൻ വിൽ ബി ലോഞ്ച്ഡ് അക്രോസ് ഇന്ത്യ ബൈ മാർച്ച് ട്വൻറ്റി ടു ആൻഡ് ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാമിൻ്റെ കീഴിലുള്ള സ്കീമാണിത് വാസ് ചാർട്ടഡ് ഇൻ ടു തൗസൻഡ് എയ്റ്റ് അപ്പം അതെന്താണെന്ന് നോക്കുക ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം വാസ് ചാർട്ടഡ് ഇൻ ടു തൗസൻഡ് എയ്റ്റ് ഇതിൻ്റെ കീഴിലുള്ള ഈ പ്രോഗ്രാമിൻ്റെ കീഴിലുള്ള സ്കീമാണ് ഈ പറയുന്ന യു പി സോറി യു എൽ പിൻ എന്ന് പറയുന്ന സ്കീം ഓക്കെ ശ്രദ്ധിക്കാം നെക്സ്റ്റ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഒരു സിവിലിയൻ യാത്ര എങ്ങോട്ടേക്കാണ് സ്പേസിലേക്ക് സ്പേസിലേക്കുള്ള ഫസ്റ്റ് സിവിലിയൻ യാത്രയിലേക്കുള്ള ആ ഭാഗ്യവാന്മാർ നാല് ഭാഗ്യവാന്മാരാണ് എൻ്റെ പേര് തന്നെ ദ ഇൻസ്പിറേഷൻ ഫോർ എന്നാണ് ഈ മിഷൻ്റെ പേര് തന്നെ സ്പേസ് എക്സ് ആണ് അതൊരു എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നത് സ്പേസ് എക്സ് കമ്പനിയാണ് നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ കേട്ടോ ഞാനിപ്പം ഈ ന്യൂസ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗ്യവർമ്മ ആ ലക്കി സ്റ്റാഡിലെ നാല് പേരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അവർ ആരൊക്കെയാന്ന് നോക്കാം ദ ഫൈനൽ ടു മെമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ഓൾ സിവിലിയൻ മിഷൻ ടു സ്പേയ്സ് എബ്രോഡ് സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ഫാൽക്കൺ നയൺ ഇതാണ് ലോഞ്ചിങ് ആണ് യൂസ് ചെയ്യുന്നത് ഫാൽക്കൺ നയൺ ലോഞ്ചിങ് വെഹിക്കിളിൽ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന സ്പേസ് എക്സിന് വേണ്ടി നൽകിയിരിക്കുന്നത് വെർ എക്സ്ക്ലൂസീവ്ലി റിവീൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മിഷൻ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മിഷൻ വാങ്ങിയിരിക്കുന്നത് സ്പേസ് എക്സിന്ന് ഈ മിഷൻ വാങ്ങിയിരിക്കുന്ന ആളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ജെറാഡ് ഐസക് മാൻ ജെറാഡ് ഐസക് മാൻ കേട്ടോ ഈ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹമാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ജറാഡ് ഐസക്മാൻ ആണ് ഇദ്ദേഹമാണ് ഈ പറയുന്ന സ്പേസിക്സിന് ഈ ഇൻസ്പിറേഷൻ ഫോർ മിഷൻ വാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് കൂട്ടാളികൾ മൂന്ന് പേരും കൂടെ ഉണ്ട് ആരൊക്കെയാണ് ക്രിസ് സെംപ്രോസ്കി ഡോക്ടർ സിയാൻ സിയാൻ പ്രോക്ടർ ആഴ്സനോക്സ് ഇവ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബോൺ ക്യാൻസർ ആയിരുന്നു ആൻഡ് ലേറ്റർ ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ രംഗത്ത് സജീവമായി പ്രവർത്തനം നടത്തുന്ന ഒരാളും കൂടിയാണ് ആൻഡ് വളരെ ഫേമസ് ആയിട്ട് ഇവർ ഹൈലി ഹാഴ്സനോക്സ് അതൊരു നല്ല ക്വസ്റ്റൻ ആണ് ഇവർക്ക് ബോൺ ക്യാൻസ് നിന്നു ഞാൻ പറഞ്ഞിട്ട് അവരി രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ രംഗത്ത് ഒരുപാട് സജീവമായ പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ ഇവരാണ് ഈ പറയുന്ന ഇൻസ്പിറേഷൻ പോലെ നാലാമത്തെ ആൾ കേട്ടോ അപ്പോൾ നാല് ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പഠിച്ചു ഇതിന് ഇത് ചെയ്യുന്നത് ഇതിനെല്ലാം ഫിനാൻഷ്യൽ എയ്ഡ് നൽകുന്നതും ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് എല്ലാം നടത്തുന്നതും സ്പേസ് എക്സ് ആണ് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺസ് സ്പേസ് ക്രാഫ്റ്റ് വിത്ത് ലോഞ്ചിങ് വെഹിക്കിൾ ഫാൽക്കൺ നയൻ ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ കുറച്ചുകൂടി ന്യൂസസ് ഇപ്പോൾ വരും നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ആരൊക്കെയാണ് നാല് പേര് എന്നുള്ളതാണ് അപ്പോൾ ആ നാല് പേരെ പറ്റിയും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ ജെറാഡ് ഐസക്മാൻ ആണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ആണ് ദ ഇൻസ്പിറേഷൻ ഫോർ മിഷൻ വിൽ ബി ലെഡ് ബൈ ജറാഡ് ഐസക്മാൻ ഈ പേരുകളൊന്നും മറന്നു പോയത് നാല് പേരുകളും പഠിക്കണം ചിലപ്പം നാല് പേരുകൾ തന്നിട്ട് ഇതിനകത്ത് ആരാണ് ഇല്ലാത്തത് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻ ഇട്ട് തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ പേരുകളല്ല ആൻഡ് ഈ പറയുന്ന മിഷൻ വൈകാതെ തന്നെ ഉണ്ടാവും അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ നമുക്ക് നോക്കാം നെക്സ്റ്റ് ന്യൂസ് മാർച്ച് ഇരുപത്തി ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഇതായിട്ടുള്ള ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊന്നും പഠിച്ചില്ലായിരുന്നു അന്ന് ജസ്റ്റ് ഒരു ഹെഡ്ലൈൻ ന്യൂസ് പോലെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രണ്ട് ടു ഡേ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രധാനമന്ത്രി മോദിജി അതുപോലെ തന്നെ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്ററും തമ്മിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ആ പറഞ്ഞ വിസിറ്റിൻ്റെ ഓവർ റിവ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഓവർ റിവ്യൂ ആണ് എന്തൊക്കെയാണ് ഈ പറയുന്ന ആ വിസിറ്റുമായിട്ട് നടന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് പ്രധാനമായും അഞ്ച് മെമ്മോറാൻഡംസ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത് അണ്ടർ അണ്ടർസ്റ്റാൻഡിങ് ഓൺ കീ സെക്ടേഴ്സ് ലൈക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയ്സ് ആൻഡ് ദ ട്രെയിൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓൾസോ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ ആസ്പെക്റ്റുകൾ ഉണ്ടായിരുന്നത് അഞ്ച് ആണ് സൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു എക്സ്പ്രസ് ഇതിനകത്ത് പാസഞ്ചർ ട്രെയിൻ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ദ ലീഡേഴ്സ് ലോഞ്ച് എ ന്യൂ പാസഞ്ചർ ട്രെയിൻ മിതാലി എക്സ്പ്രസ് കണക്റ്റിംഗ് ധാക്ക ടു ന്യൂ ജൽപായഗുറി ജൽപായ്ഗുറി വെസ്റ്റ് ബംഗാൾ ഒരു പ്ലേസ് ആണ് അപ്പം ഈ ന്യൂ ജൽപായഗുറിയും അതുപോലെ തന്നെ ധാക്ക ദ ക്യാപിറ്റൽ ഓഫ് ബംഗ്ലാദേശ് തമ്മിലാണ് ഈ കണക്ഷൻ പാസഞ്ചർ വരുന്നത് അപ്പോൾ അതിൻ്റെ പേരാണ് മിതാലി മിതാലി എക്സ്പ്രസ് എക്സ്പ്രസ്റ്റാ അപ്പോൾ മിതാലി എക്സ്പ്രസ് ചെയ്യുന്നത് ഏതൊക്കെ കൺട്രീസിനെയാണെന്ന് ചോദിക്കാം മിതാലി എക്സ്പ്രസ് ഏതൊക്കെ സിറ്റീസിനെയാണ് കണക്ട് ചെയ്യുന്നത് ചോദിക്കാം അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് ഇന്ത്യ വിൽ ബി ഇൻവോൾവ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ഫോർ ദ റുപ്പൂർ ന്യൂക്ലിയർ പവർ പവർ പ്ലാന്റ് അപ്പോൾ റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈ റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റിനുള്ള ഫിനാൻഷ്യൽ എയ്ഡ് നൽകുന്നത് ഇന്ത്യ ആയിരിക്കും ഇന്ത്യ വിൽ ബി ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻസ് ഫോർ ദ റുപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ബംഗ്ലാദേശ് അതിങ്ങനെയും ചോദിക്കാം റുപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏത് കൺട്രിയിലാണ് വരാൻ പോകുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് മിത്താലി എക്സ്പ്രസ് ആൻഡ് ദ റുപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നെക്സ്റ്റ് ന്യൂസ് നോക്കാം എ ട്വൻറ്റി ഫി ഫൈവ് ഇയർ സ്ട്രാറ്റജിക് കോർപ്പറേഷൻ പാക്ട് സൈൻ ബിറ്റ്വീൻ ചൈന ആൻഡ് ഇറാൻ ഈ പറയുന്ന ഇതിൻ്റെ ഈ ഒരു ട്വൻ്റി ഫൈവ് ഇയർ സ്ട്രാറ്റജിക് കോർപ്പറേഷൻ പാക്ട് സൈൻ ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ സി പി ഒ എ എന്നാണ് ജെ സി പി ഒ എ വിച്ച് മീൻസ് ജോയിൻറ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ് ജോയിൻറ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ഈ ജെ സി പി ഒ എന്ന് പറയുന്നത് ഇറാനുമായിട്ട് പി ഫൈവ് പ്ലസ് വൺ കൺട്രീസ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ഈ അഗ്രിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയാർ ഡീൽ വിത്ത് ഇറാനാണ് ന്യൂക്ലിയർ ഡീൽ വിത്ത് ഇറാൻ എന്ന് പറയുന്നതാണ് ജെ സി പി ഒ എ ഇത് പി ഫൈവ് പ്ലസ് വൺ കൺട്രീസാണ് ഇതുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ചൈന ഫ്രാൻസ് ജർമ്മനി റഷ്യ യു കെ ആൻഡ് യു എസ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യു എസ് നേരത്തെ മുമ്പ് ട്രംപ് ഇതിൽ നിന്ന് മാറിയതായിരുന്നു വീണ്ടും ബൈഡൻ പ്രസിഡൻ്റായിരുന്നപ്പം ഈ പറയുന്ന എഗ്രിമെൻ്റിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു അതുകൊണ്ട് യു എസ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് പാസ് പാർട്ടിസിപ്പേറ്റർ ആണ് ഇപ്പോൾ അപ്പോൾ ഈ ജെ സി പി ഒയുടെ ഭാഗമായിട്ടാണ് ചൈനീസ് ഫോറിൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ഇറാൻ്റെ ഫോറസ്റ്റ് അഫയേഴ്സ് മിനിസ്റ്ററായ ജാവേദ് സാരിഫും തമ്മിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് കോർപ്പറേഷൻ പാക്ട് സൈൻ ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജെ സി പി ഒനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഗ്രിമെൻ്റാണ് പി ഫൈവ് പ്ലസ് വൺ ഒരു അഗ്രിമെൻ്റ് ആണ് ആൻഡ് ഇത് സൈൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സ്ട്രാറ്റജിക് കോർപ്പറേഷൻ പാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി ആൻഡ് ജാവദ് സരീഫ് അത് ഇറാൻ്റെ ഫോറിൻ അഫെയേഴ്സ് മിനിസ്റ്ററാണ് ദേഹം ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ തന്നെയാണ് അപ്പം ഇവരൊക്കെയാണ് ഈ അഞ്ച് പി ഫൈവ് പ്ലസ് വൺ കൺട്രീസ് എന്ന് പറയുന്നത് പി ഫൈവ് എന്ന് പറയുന്നത് ചൈന ഫ്രാൻസ് ജർമ്മനി റഷ്യ യു കെ ആൻഡ് യു എസ് ആണ് ആൻഡ് ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീലാണിത് ഇറ്റ്സ് ഓൾസോ കോമൺലി നോൺ ആസ് ഇറാൻ ഡീൽ റിയപ്പെടുന്നതാണ് ജെ സി പി ഒ എന്ന് പറയുന്നത് കേട്ടോ ജെ സി പി ഒ എന്ന് പറയുന്നത് ഇറാൻ ഡീൽ എന്നാണ് അറിയപ്പെടുന്നത് കോമൺലി നോൺ ചെയ്യുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു അപ്പോയിൻമെന്റിനെ പറ്റിയാണ് ന്യൂ ചെയർപേഴ്സൺ ഓഫ് സ്കോപ്പ് സ്കോപ്പിന്റെ ഫുൾ ഫോം സ്റ്റാൻഡിങ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ആൻഡ് സോമ മണ്ഡൽ ആണ് അതിന്റെ പുതിയ ചെയർപേഴ്സൺ സോമ മണ്ഡൽ നേരത്തെ സെയിലായിരുന്നു അപ്പം ഇവരെ ഇങ്ങോട്ടേക്ക് മാറ്റി സ്കോപ്പിലേക്ക് സ്റ്റാൻഡിങ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസിന്റെ പുതിയ ചെയർപേഴ്സൺ സോമ മണ്ഡൽ സ്കോപ്പിസ് ആൻഡ് ഓർഗനൈസേഷൻ എൻറ്റർപ്രൈസിങ് റെപ്രസെന്റിങ് ദ സെൻട്രൽ ഗവൺമെന്റ് പബ്ലിക് എൻ്റർപ്രൈസസ് ഓക്കെ സെൻട്രൽ ഗവൺമെന്റ് പബ്ലിക് എൻ്റർപ്രൈസസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആണ് സ്കോപ്പെന്ന് പറയുന്ന എൻ്റെ ഫുൾ അപ്രിവേഷൻ ശ്രദ്ധിക്കണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡിങ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് എന്ന് പറയുന്നത് സെ അപെക്സ് ബോഡി ഓഫ് സെൻട്രൽ പബ്ലിക് സെക്ടർ അഫോംഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി സിക്സ് നയൻ്റീൻ സെവൻറ്റി സിക്സിലാണ് ഇത് ഫോം ചെയ്യുന്നത് ഒരു സൈത്യനാത്ത് കുറച്ചും കൂടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറിൻ്റെ കീഴിലേക്ക് പിന്നെ വന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഹിസ്റ്ററി അവർ കൊടുത്തിട്ടുണ്ട് അവർ സൈറ്റ്നാഥത്തന്നെയുണ്ട് അപ്പം നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ഇത് ഫോം ചെയ്ത് സ്കോപ്പ് ഫോം ചെയ്തത് അതൊരു പബ്ലിക് എൻ്റർപ്രൈസസ് ഗവൺമെൻ്റെ കീഴിൽ സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലുള്ള ഒരു അപെക്സ് ബോഡിയാണ് അതിൻ്റെ പുതിയ ചെയർപേഴ്സൺ ആണ് സോമ മണ്ഡൽ ഇനി നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം നീതി ആയോഗ് റിലീസ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യസ് ഹെൽത്ത് കെയർ സെക്ടർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് നമ്മുടെ ഹെൽത്ത് കെയർ ഈ പറയുന്ന കോവിഡ് നയൻറ്റീൻ റിലേറ്റഡ് ആയിട്ട് മെഡിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ മെഡിക്കൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ന്യൂസസ് ഒക്കെ നമുക്ക് വളരെ ആണ് അപ്പം നീതി ആയോഗ് പുതിയ ഒരു റിപ്പോർട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യാസ് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഇത് മൂന്ന് ഫേസ് ആയിട്ടാണ് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഇത് പുറത്തു നിന്നിരിക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ എബൌട്ട് ദ എംപ്ലോയ്മെൻറ് ജനറേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ഹെൽത്ത് കെയർ സെക്ടർ നമുക്കറിയാം ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ആവശ്യമുള്ള സമയമാണ് അപ്പോൾ വേണ്ടിയിട്ട് ഈ പറയുന്ന എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ് ഫസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്ന സെക്ഷൻ ആൻഡ് അൻ്റെ സെക്ഷൻ സെക്കൻഡ് സെക്ഷൻ ഹൈലൈറ്റ്സ് ദ കീ ഫാക്ടേഴ്സ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ഹെൽത്ത് കെയർ സെക്ടർ ഈ പറയുന്ന ഹെൽത്ത് കെയർ സെക്ടറിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അതിന് എങ്ങനെ കുറച്ചും കൂടെ ഗ്രോത്ത് ചെയ്യുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് സെക്ഷനിലെ കീ പോയിന്റ് ആൻഡ് തേർഡ് സെക്ഷൻ ഇൻക്ലൂഡ്സ് ഇറ്റ് എംഫസൈസ് ദ എക്സ്പാൻഷൻ ഓഫ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതാണ് ഇമ്പോർട്ടൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ടു ടയർ ടു ആൻഡ് ടയർ ത്രീ സിറ്റീസ് ഇപ്പോൾ തേർഡ് സെക്ഷനകത്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ എക്സ്പാൻഷനെ പറ്റി ടയർ ടു ആൻഡ് ടയർ ത്രീ സിറ്റീസിലേക്കുള്ള എക്സ്പാൻഷനെ പറ്റി പറയുന്നത് അപ്പം ഈ മൂന്ന് സെക്ടർ സെക്ഷൻസും ഞാൻ എഴുതിയിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കുക ആൻഡ് ഇതിനെപ്പറ്റി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ് കേട്ടോ ഈ വർഷത്തെ അതിൻ്റെ പേരാണ് ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യസ് ഹെൽത്ത് കെയർ സെക്ടർ Next news number headline news is Lewis Hamilton won his eighth world title by winning the Bahrain Grand Prix 2021. Bahrain Grand Prix 2021 winner are, Lewis Hamilton. Lewis Hamilton. New York lawmakers on 13 March 2021 passed a bill to legalize adult marijuana. ഇത് ഫിഫ്റ്റീൻത്ത് സ്റ്റേറ്റ് ആണ് കേട്ടോ യു എസ് ൽ ഫിഫ്റ്റീൻത്ത് സ്റ്റേറ്റാണ് മരീജ്വാന ലീഗലൈസ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആൻഡ് റബേഖ വെൽഷ് ഇറ്റ് വിമൻ എംപവർമെൻറ് ന്യൂസ് ആണ് റെബേഖ വെൽക്ക് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ റെഫറി ടു ബി അപ്പോയിൻറ്റഡ് ടു ആൻ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് മാച്ച് ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് മാച്ചിൽ അപ്പോയിൻറ്റഡ് ആകുന്ന ഫസ്റ്റ് ഫീമെയിൽ കോച്ചാണ് റബേഖ വെൽഷ്

ഈ ഭൂമിശാസ്ത്രം ജോഗ്രഫിന്നുള്ള സെക്ഷനകത്ത് വോൾക്കാനോസ് എവിടെയുള്ളതാണെന്ന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ക്രൂസിവിക്ക് സോറി ക്രൈസ്വിക് ക്രൈസ്വിക് വോൾക്കാനിക് സിസ്റ്റം സി സിസ്റ്റുവേറ്റ് ചെയ്യുന്ന കൺട്രിയാണ് ഐസ്ലാൻഡ് ഐസ്ലാൻഡാണ് കേട്ടോ ക്രൈസ്വിക് വോൾക്കാനിക് സിസ്റ്റം എന്നിരിക്കുന്നത് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റെയ്ക്ക് ജാവിക് ആണ് റെഗിക് ആൻഡ് ഫോർ ദ ഫസ്റ്റ് ഐ നയൻ തൗസൻഡ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഡെറാഡൂൺ സ്മാർട്ട് സിറ്റി അവാർഡ് സ്മാർട്ട് സിറ്റി ഇന്ത്യ അവാർഡ് 2021. അപ്പോൾ ഇത്തവണത്തെ സ്മാർട്ട് സിറ്റി ഇന്ത്യ അവാർഡ് ഇട്ടിരിക്കുന്ന ആർക്കാണ് ഡെറാഡൂൺ ആണ് കേട്ടോ അതിനകത്ത് നൂറ് ഇന്ത്യയിലെ മെട്രോ സിറ്റീസും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റീസ് ഒക്കെ ഇതിനകത്ത് പങ്കെടുത്തു പക്ഷേ അവാർഡ് ഡെറാഡൂൺ ഫോർ ഇപ്പോൾ ഇറ്റ്സ് വർക്ക് അണ്ടർ ദ ഇ ഹെൽത്ത് പ്രൊജക്ട് ഡെറാഡൂൺ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് ഡി എസ് സി എൽ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആശീഷ് ശ്രീവാസ്തവ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആശിഷ് ശ്രീവാസ്തവിയാണ് ഈ പറയുന്ന ഡറാഡൂൺ സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ആൻഡ് വാസ് അവാർഡ് അവ സ്മാർട്ട് സിറ്റി ഇന്ത്യ അവാർഡ് ടു തൗസൻഡ് ട്വന്റി വൺ ഓൾ ദ ഹൺഡ്രഡ് സ്മാർട്ട് സിറ്റീസ് ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കോമ്പറ്റീഷൻ നെക്സ്റ്റ് ന്യൂസ് ഗ്ലോബൽ വിൻഡ് റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി വൺ റിലീസ്ഡ് ബൈ ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിൽ അപ്പോൾ വിൻഡ് എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് ഇനി മാറാൻ പോവാട്ടോ ലോകത്തിൽ തന്നെ എഴുപത്തഞ്ച് ശതമാനത്തോളം വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് കൺട്രീസ് ആണുള്ളത് ഒന്ന് അമേരിക്ക ആൻഡ് ചൈന രണ്ട് കൺട്രീസ് അവർ ടോപ്പ് എത്തിയിട്ടുണ്ട് ആൻഡ് ദ കപ്പാസിറ്റി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ജിൻ ജംപ്ഡ് ബൈ ഫിഫ്റ്റി ത്രീ പേഴ്സൻറ്റ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ ഫിഗേഴ്സ് എല്ലാം നമുക്ക് യു പി എസ് സി എക്സാമിനും ഇവൻ ബാങ്ക് എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റിയോടു കൂടി ഉണ്ടായിരിക്കുന്ന മാറ്റം എത്രയാണ് ഫിഫ്റ്റി ത്രീ പെർസെൻ്റ് ആണ് ദ കപ്പാസിറ്റി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ജംപ് വിൻ ജംപ്ഡ് ബൈ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ പെർസെൻറ്റ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ചൈന ആൻഡ് ദ യു എസ് എ വേർ ദ ലാർജസ്റ്റ് ഇൻസ്റ്റാളേഴ്സ് ഓഫ് വിൻഡ് പവേർ ഇൻ റ്റു തൗസൻഡ് ട്വൻറ്റി ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ലോകത്തിലെ തന്നെ വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രീസ് ആണ് യു എസ് എ ആൻഡ് ചൈന അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളത് കേട്ടോ അവർക്ക് ഒരുപാട് ഇങ്ങനെ നീണ്ട പരന്ന വിസ്തൃതമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അരൗണ്ട് ദി വേൾഡ് പ്രെസൻ്റ് എ ടോട്ടൽ ഓഫ് സെവൻറ്റി സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ജി ഡബ്ല്യു ജിക്ക വാട്ട് ഓഫ് വിൻഡ് എനർജി കപ്പാസിറ്റി ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് അടുത്ത ന്യൂമന്ത് സെവൻ ഫോർട്ടി ത്രീ സെവൻ ഫോർട്ടി ത്രീ ജി ഡബ്ല്യു ജോ വാട്ട് ഓഫ് വിൻഡ് എനർജി കപ്പാസിറ്റി ഹാസ് ബീൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഇതിൽ റിപ്പോർട്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ റിപ്പോർട്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി വരെയുള്ള റിപ്പോർട്ട് അത് റിലീസ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ വിൻഡ് എനർജി കൗൺസിലാണ് ഇതിൻ്റെ പ്രകാരം ഇതിൻ്റെ സിക്സ്റ്റീൻത്ത് എഡീഷൻ ആയിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ ആ റിപ്പോർട്ടിനകത്താണ് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ പറഞ്ഞ ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ആയപ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ കൂടിയിരിക്കുന്നത് ആൻഡ് ചൈന ആൻഡ് ദ യു എസ് എ വേർ ദ ലാർജസ്റ്റ് ഇൻസ്റ്റാളേഴ്സ് ആൻഡ് ദ പ്രസൻ്റ്ലി ടോട്ടൽ ഓഫ് സെവൻ ഫോർട്ടി ത്രീ ജുഗോ ഔട്ട് ഓഫ് വിൻഡ് എനർജി കപ്പാസിറ്റി ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് ഇനി നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ദ ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റലറി ഓഫ് ഡൽഹി ബിൽ ടു തൗസൻഡ് ട്വന്റി വൺ വാസ് സൈൻഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ എന്നാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ പ്രസിഡന്റിന്റെ അസെൻ്റ് എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് അപ്പോൾ അത് അതിൻ്റെ ഡേറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ അന്ന് നോട്ടിനകത്തിരുന്നില്ല ഞാൻ പി പി ടിയിൽ പ്രസിഡന്റ് ചെയ്തപ്പോൾ ഡേറ്റ് ഡേറ്റ് എഴുതിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് തവണ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മ ശക്തി എങ്ങനെയുണ്ടെന്ന് നോക്കാം മാർച്ച് ഇരുപത്തി മൂന്ന് ടു തൗസൻഡ് ട്വൻറ്റി വൺ മാർച്ച് ഇരുപത്തി ഏഴ് ടു തൗസൻഡ് ട്വൻറ്റി വൺ മാർച്ച് ട്വൻറ്റി എയ്റ്റ് ടു തൗസൻഡ് ട്വന്റി വൺ ആൻഡ് മാർച്ച് ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വന്റി വൺ പി എം സി ഇസ് എ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ഇൻ വിച്ച് ദേ ആർ റെഗുലേറ്റഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് ബൈ ദ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് അബിയൻ വിച്ച് ആർ ദ ടു സ്റ്റേറ്റ്സ് ഇൻവോൾവ്ഡ് ഇൻ പി എം സി

ലെഫ്റ്റനൻറ്റ് ജനറൽ ഇർഷാദ് ഹസൻ ഖാൻ ഇവരിൽ ആരാണ് ദ വിക്ട് ഓഫ് ബസന്തർ എന്നറിയപ്പെടുന്നത് ആൻഡ് ഇത്രയാണ് നമുക്ക് ഇത്തവണത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് മെയിനായിട്ടും നമ്മൾ കുറച്ച് ഇൻ്റർനാഷണൽ ന്യൂസൊക്കെയാണ് കൂടുതലും അല്ലേ ഇൻ്റർനാഷണൽ ന്യൂസ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്പേസ് എക്സിൻ്റെ മിഷനാണ് ദ ഇൻസ്പിറേഷൻ ഫോർ മിഷൻ അപ്പോൾ അതിനെപ്പറ്റി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ പറയാം എന്തൊക്കെയായാലും ഒത്തിരി ന്യൂസസ് ഒക്കെ വരും റിലേറ്റഡ് ആയിട്ട് അപ്പോൾ ആ നാല് പേരെ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം കേട്ടോ ഞാൻ ഒന്നോടേയും കാണിക്കാം ആ നാല് പേര് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് പേരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിനാണെങ്കിൽ കേട്ടോ ഈ നാല് പേരുകളും ഓർത്തിരിക്കുക ജെറാഡ് ഐസക്മാൻ ക്രിസ് സെംബോസ്കി ഡോക്ടർ സിയാൻ പ്രോക്ടർ ആൻഡ് ഹെയ്ലി ഏർസൊണോസ് അപ്പോൾ ഈ നാല് പേരുടെ പേരും മസ്റ്റായിട്ടും ഓർത്തിരിക്കണം വിട്ടുപോകരുത് പിന്നെ നമ്മൾ കുറച്ച് നാഷണൽ കാര്യങ്ങളൊക്കെ ബീഹാറിനെ പറ്റിയൊക്കെ പറഞ്ഞു കുറച്ച് ആഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അടുത്ത ദിവസം ക്ലാസ്സിൽ ഇതൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് വരിക മസ്റ്റ് ആയിട്ട് ചെയ്യണം ഇപ്പം ഫസ്റ്റ് ഡേ ആണല്ലേ അപ്പം ഇന്നൊട്ട് ശരിക്കും നല്ല സ്ട്രാറ്റജിയൊക്കെ വർക്ക്ഔട്ട് ചെയ്തോളണം കൃത്യമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിക്കോളോ എഴുതി വെക്കണം ഏപ്രിൽ ഒന്നെന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങളാണ് ഹെഡ്ലൈൻ ന്യൂസസ് കീ പോയിന്റ്സ് ഇതൊക്കെയാണ് പഡ്ജ് ഓർഗനൈസേഷൻ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ നോട്ട്സ് കൂടുതൽ കൂടുതൽ രസകരാക്കാൻ പറ്റും അപ്പം അങ്ങനെ ഇങ്ങോട്ട് നല്ലൊരു ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക ആൻഡ് ഓൾസോ ഈ പറയുന്ന മാർച്ചിലെ റിവിഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മന്ത്ലി റിവിഷൻ അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഒരു ക്ലാസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം അടുത്ത ദിവസം ഓക്കെ താങ്ക് യു